ഇപ്പൊ ജൂതർക്ക് ജെറൂസലേം നൽകാൻ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രയേറെ താല്പര്യം കാണിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതായത് അതിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് ജൂതരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ എന്തുകൊണ്ടാണ് ക്രൈസ്തവ ലോകത്തിന് ഇത്രയേറെ താല്പര്യം എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ജൂതന്മാരുടെ ജൂതന്മാർക്കിടയിൽ ഒരു സയോണിസ്റ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ ക്രൈസ്തവർക്കിടയിലും ഒരു സയോണിസ്റ്റുകൾ ഉണ്ട് ക്രിസ്ത്യൻ ജിയോണിസം എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം കൂടെ ഉണ്ട് പ്രത്യേകം മനസ്സിലാക്കണം അതായത് തീവ്രവാദികള തീവ്രമായിട്ട് ചിന്തിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവതയിലുള്ള ഒരു ചെറിയ വിഭാഗമാണ് ക്രിസ്ത്യൻ ജിയോണിസ്റ്റുകൾ അപ്പൊ അവരുടെ വിശ്വാസം അതായത് ക്രിസ്ത്യൻ ജിയോണിസ്റ്റുകളുടെ വിശ്വാസ അതായത് ക്രിസ്ത്യൻ ജിയോണിസം ജൂ ജിയോണിസം രണ്ട് രണ്ട് സിയോണിസങ്ങളുണ്ട് അതിൽ ക്രിസ്ത്യൻ ജിയോണിസം ക്രിസ്ത്യൻ ജിയോണിസ്റ്റുകളുടെ വിശ്വാസ പ്രകാരം ജൂതന്മാർക്ക് സ്വതന്ത്രമായിട്ടുള്ളൊരു രാജ്യം സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ യേശു ക്രിസ്തു തിരിച്ചു വരികയുള്ളൂ അതാണ് അവരുടെ വിശ്വാസം അതായത് യേശു ക്രിസ്തു വരും അതായത് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമെന്ന് അവരും വിശ്വസിക്കുന്നുണ്ട് നമ്മളെ പോലെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ പക്ഷെ നമ്മളെപ്പോലെയല്ല നമ്മൾ വിശ്വസിക്കുന്നത് അദ്ദേഹം പ്രവാചകനായിട്ട് വരുന്നത് അവര് ദൈവമായിട്ട് തന്നെ തിരിച്ചു തിരിച്ചുവരുന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പൊ യേശു ക്രിസ്തു തിരിച്ചു വരണമെങ്കിൽ ജൂതന്മാർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം സ്ഥാപിതമാകണം എങ്കില് മാത്രമേ അദ്ദേഹം തിരിച്ചു വരികയുള്ളൂ പക്ഷേ ആ തിരിച്ചുവരവിന് ആ അതായത് ജൂതന്മാരുടെ ഈ ഒരു സ്വതന്ത്ര രാജ്യ ഇസ്രായേൽ എന്നുള്ള ആ സമ്പൂർണ്ണ രാ ജൂതരാജ്യത്തിന്റെ പിറവി സാധ്യമായാൽ മാത്രമേ യേശു ക്രിസ്തു തിരിച്ചു വരികയുള്ളൂ എന്നുള്ളതാണ് ക്രിസ്ത്യൻ ജിയോണിസ്റ്റുകളുടെ വിശ്വാസം അതിന്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബാക്കി ഭാഗം എന്താ വെച്ചാൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതോടു കൂടെ പിന്നീട് എന്താ വെച്ചാൽ അവനെ യേശു ക്രിസ്തു വരും ജൂതമാരൊരു രാഷ്ട്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു തിരിച്ചു വരും യേശു ക്രിസ്തു തിരിച്ചു വരുന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവര് ബാക്കിയുള്ളവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജൂത ജൂതന്മാരും അതിൽ വലിയൊരു വിഭാഗം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും ഒരു വലിയ യുദ്ധത്തിൽ ക്രൈസ്തവർ വധിക്കപ്പെടുമെന്നുള്ളതാണ് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ് അതായത് അവർ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ജൂതരാഷ്ട്രം സമ്പൂർണമായിട്ടുള്ള ഒരു ജൂതരാഷ്ട്രം അവര് കെട്ടിപ്പടുത്താൽ മാത്രമേ യേശു ക്രിസ്തു വരികയുള്ളൂ യേശു ക്രിസ്തു വന്നതിന് ശേഷം അവിടെയുള്ള മുഴുവൻ ജൂതന്മാർ ആ ജൂതന്മാരിൽ വലിയൊരു വിഭാഗം യേശുവിന്റെ അനുയായികളായിട്ട് മാറും ബാക്കിയുള്ള മുഴുവൻ ജൂതന്മാരെയും അവരൊരു വലിയ യുദ്ധത്തിലൂടെ മുഴുവൻ ജൂതന്മാരെയും വധിക്കും എന്നുള്ളതാണ് ക്രൈസ്തവ ജോണി ക്രിസ്ത്യാനിന് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജൂതന്മാരുമായിട്ടുള്ള ആ വലിയ യുദ്ധം അത് യഥാർത്ഥത്തിൽ നമുക്കറിയാം നമ്മൾ അത് വിശ്വസിക്കുന്നുണ്ട് ജൂതന്മാരുമായിട്ട് നമ്മൾ കിയാമത്തിന്റെ അലാമത്തുകൾ യാമത്നാളുടെ അടയാളങ്ങളെ ഒന്നായിട്ട് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന അവസാന കാലത്ത് സംഭവിക്കാൻ പോകുന്ന ആ വലിയ യുദ്ധം തന്നെയാണ് അവരും വിശ്വസിക്കുന്നത് പക്ഷെ അതിന്റെ മറ്റൊരു രൂപമാണ് അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ജൂതന്മാർ യേശു ക്രിസ്തു അദ്ദേഹത്തിന് വിശ്വസിക്കാത്ത മൊത്തം ജൂതന്മാരെയും വധിച്ച അവസാനം ക്രൈസ്തവർ മാത്രമായിട്ട് ലോകത്ത് ബാക്കിയാകും അതാണ് അവരുടെ വിശ്വാസം രസകരായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി തന്നെയാണ് ക്രൈസ്തവർ ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ഈ സഹായമൊക്കെ ചെയ്തു തരുന്നതെന്ന് ജൂതന്മാരായിട്ടുള്ള സയൻസിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ പക്ഷെ എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് അവര് വിശ്വസിക്കുന്നില്ല അതായത് യേശു ക്രിസ്തു തിരിച്ചു വരുമെന്ന് ജൂത സയനിസ്റ്റുകൾ വിശ്വസിക്കുന്നില്ല എന്ന അർത്ഥം അപ്പൊ അതുകൊണ്ട് തന്നെ നടക്കാത്തൊരു കാര്യം നടക്കുമെന്ന് പ്രതീക്ഷിച്ച് ക്രൈസ്തവ ജ്യൂണിസ്റ്റുകൾ ചെയ്യുന്ന സഹായം അവർ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കാരണത്താലാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ജെറൂസലം തലസ്ഥാനമാക്കാൻ അല്ലെങ്കിൽ ജൂതരാഷ്ട്രം വരുന്നതിലൊക്കെ ഇത്രയേറെ താല്പര്യമെടുക്കുന്നതെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം